നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് പൂത്തറയ്ക്കലിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തിനശിച്ചു. മര ഉരുപ്പടികൾ, മരത്തടികൾ, രണ്ട് മോട്ടോറുകൾ, പ്ലെയിനിംഗ് മെഷീൻ, മറ്റു ഉപകരണങ്ങളും കത്തിനശിച്ചു. മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മാന്നാമംഗലത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. അമ്മാടം ALP സ്കൂളിൽ വിവിധ പദ്ധതികൾ സമർപ്പിച്ചു. പാർളം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മൈക്ക് സിസ്റ്റം, വൈറ്റ് ബോർഡ്, പ്രീ പ്രൈമറി കളിയുപകരണങ്ങൾ, പ്രീ പ്രൈമറി ആട്ടവും പാട്ടും എന്നിവയാണ് നടപ്പിലാക്കിയത്. തളിക്കുളം പഞ്ചായത്തിലെ 4-5 വാർഡുകളിലെ മിനി കുടിവെള്ള പദ്ധതി പൂർത്തീകരണം നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് പൂത്തറയ്ക്കലിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തിനശിച്ചു. മര ഉരുപ്പടികൾ, മരത്തടികൾ, രണ്ട് മോട്ടോറുകൾ, പ്ലെയിനിംഗ് മെഷീൻ, മറ്റു ഉപകരണങ്ങളും കത്തിനശിച്ചു. മര ഉരുപ്പടികളും മരത്തടികളും രണ്ട് മോട്ടോറുകളും പ്ലെയിനിംഗ് മെഷീനും മറ്റു ഉപകരണങ്ങളും തീപിടിച്ച് നശിച്ചു. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് ഫയർ എഞ്ചിൻ എത്തിയാണ് തീ അണച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി ഹരികുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജിത് പൂവത്തിങ്കൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീഹരി, ഗുരുവായൂരപ്പൻ രാഗേഷ്, ജിമോദ് സജീഷ്, കൃഷ്ണപ്രസാദ്, രമേശ് സുധീഷ്, രഞ്ജിത് പാപ്പച്ചൻ, ഹോംഗാർഡുമാരായ മുരളീധരൻ ഷിബു എന്നിവരുടെ നേതൃത്വത്തിൽ 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ മറ്റു സ്ഥലങ്ങളിലേക്ക് പടരാതെ കെടുത്തിയത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് നിഗമനം. ഏകദേശം 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മാന്നാമംഗലത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയോര പട്ടയവുമായി ബന്ധപ്പെട്ട് 30 വർഷക്കാലമായി പുതിയ JBRO പുതിയ പിന്നെ അപേക്ഷയോ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിയുമായി സഹമന്ത്രിയുമായി ഞാനും ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇവിടെ നടന്ന ഒരു യൂണിറ്റിന്റെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയുണ്ടായി. അതനുസരിച്ച് എലിജിബിളായ കേസുകൾ അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ അതിലവസരം നൽകാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് 30 വർഷത്തിന് ശേഷം ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. സ്വാഭാവികമായിട്ടും ആദ്യം വേണ്ടത് JVR ജോയിന്റ് വെരിഫിക്കേഷനാണ്. ആ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ ഏതെല്ലാം സ്ഥലങ്ങളാണ് അങ്ങനെ ഇനിയും അപേക്ഷകൾ ബാക്കിയുള്ളത് എന്ന പ്രശ്നം ഉയർന്നു. സാധാരണ നിലയിൽ വനംവകുപ്പ് പറയുന്നത് ജെൻഡർ ഇടർ പ്രവർത്തനം, അതുപോലെ തന്നെ വനഭൂമി കൈമാറാൻ വേണ്ടിയിട്ടുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ ഇതിനകം പൂർത്തീകരിച്ചു എന്നാണ്. അപ്പോ പുതിയ JVR നടത്താനുള്ള അവസരം ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് നമ്മളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് അത്തരം ഭൂമി ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് പ്രദേശം നൽകണം എന്നാണ്. 1977 മുമ്പ് കുടിയേറി പാർത്ത വനഭൂമി വളരെ സങ്കീർണമായ ചില പ്രശ്നങ്ങളുള്ളതാണ്. അത് പ്രത്യേകമായി വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജോയിന്റ് വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് NOC കൊടുക്കുന്ന സ്ഥലത്താണ് പുതിയ ഫോം നമ്പർ 2 പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി അപ്ലിക്കേഷൻസ്. 1977 മുമ്പ് കുടിയേറിയ മലയോര കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ പട്ടയം ലഭിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ് സംസ്ഥാനതലത്തിൽ നടപ്പിലാക്കുന്നത്. കുടിയേറിയ കർഷകർ 1 മുതൽ 15 വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകാനുള്ള അവസരം. വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ മിനി ഉണ്ണികൃഷ്ണൻ, PP രവീന്ദ്രൻ, ഇന്ദിരാമോഹൻ, ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു എന്നിവർ പങ്കെടുത്തു. NREG വർക്കേഴ്സ് യൂണിയൻ പാർളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ചേർപ്പ് ഏരിയ സെക്രട്ടറി രതി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജെയിംസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം TG വിനയൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, പഞ്ചായത്ത് അംഗങ്ങളായ മിനി വിനയൻ, സ്മിനു മുകേഷ്, NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി വിദ്യാനന്ദൻ എന്നിവർ സംസാരിച്ചു.
അമ്മാടം ALP സ്കൂളിൽ വിവിധ പദ്ധതികൾ സമർപ്പിച്ചു. പാർലം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മൈക്ക് സിസ്റ്റം, വൈറ്റ് ബോർഡ്, പ്രീ പ്രൈമറി കളിയുപകരണങ്ങൾ, പ്രീ പ്രൈമറി ആട്ടവും പാട്ടും എന്നിവയാണ് നടപ്പിലാക്കിയത്. പദ്ധതികൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. തന്നെ നമ്മുടെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകിയതിന്റെ ഒരു വലിയ പഞ്ചായത്തിന് ഒരു അംഗീകാരം തന്നെയാണ്. അപ്പൊ അതിന് ഗൗതരീശ്വരെ പ്രത്യേകിച്ച് എന്നോട് അത് എടുത്ത് പറഞ്ഞപ്പോ ഉള്ളിലെ സന്തോഷം. കാരണം നമുക്ക് അംഗീകാരത്തിന്റെ അല്ല, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കൊടുക്കാൻ പറ്റിയതില് വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയങ്കരനെ വികസന ശാന്തി കമ്മിറ്റി ചെയർമാന്റെ ഒരു കൈയും കൂടി ഇതിലുണ്ട്. കാരണം ഈ മേഖലയിൽ അധ്യാപകനായി വർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തില് സ്കൂൾ തലത്തിൽ എന്തെല്ലാം വികസനങ്ങൾ, എന്തെല്ലാം കുട്ടികൾക്ക് വേണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആളും നല്ല രീതിയിൽ നമ്മുടെ ഈ ഘടക സ്ഥാപനത്തിലേക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാനും നമ്മളൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും നല്ല സഹായകരമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഏത് തരത്തിൽ ഉപകാരപ്രദമായ രീതിയിൽ ഫണ്ടുകൾ ഉപയോഗിക്കും എന്ന രീതിയിൽ തന്നെ നമ്മൾ അറിഞ്ഞു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വെള്ളാനി ALP സ്കൂളിലെ അധ്യാപിക KJ കവിതയും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന ആട്ടവും പാട്ടും എന്ന പേരിൽ പരിപാടികൾ അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. ടീച്ചർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയ ടീച്ചർക്ക് നല്ല സന്തോഷല്ലേ. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിട്ട് നമ്മളിവിടെ വൈറ്റ് ബോർഡും മൈക്ക് സെറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർലം പഞ്ചായത്ത് പ്രസിഡന്റാണ്. പാർലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകൊരു സർക്കാർ സ്ഥാപനമാണ് നമ്മുടെ അമ്മാടം ഗവൺമെന്റ് ALP സ്കൂള്. പഞ്ചായത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും മുൻഗണന നൽകിക്കൊണ്ട് കുട്ടികളുടേതായ ആവശ്യങ്ങൾ എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു തരാനും അതിനുവേണ്ടി നമ്മളെ സഹായിക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ പാർലം പഞ്ചായത്ത് വികസന സ്ഥാനിക കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മാഷന്റെ എല്ലാം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കവിത ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി ഈ പ്രഭാത ഭക്ഷണം നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെ ഇവിടെയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോ തന്നെ എന്തായാലും ഞങ്ങൾക്ക് വളരെ രോമാഞ്ചം തോന്നി ടീച്ചറുടെ അഭിപ്രായം കേട്ടപ്പോൾ. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, കെ പ്രമോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാമണി, ചേർപ്പ് BRC ട്രെയിനർ ഹരിലാൽ, BRC കോർഡിനേറ്റർ KR രമ്യ, PTA പ്രസിഡന്റ് CS സുനിൽ, പ്രധാന അധ്യാപിക ഷീജ, സീനിയർ അധ്യാപിക ഷീജ എന്നിവർ സംസാരിച്ചു. 30 വർഷത്തെ സേവനത്തിന് ശേഷം അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി CN ഉഷ ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ചു. പുതിയ സെക്രട്ടറിയായി PS വനജലക്ഷ്മിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി MK വിലാസും ചുമതലയേറ്റെടുത്തു. 1994 ജൂൺ മാസം ജൂനിയർ ക്ലർക്കായാണ് CN ഉഷ ജോലിയിൽ പ്രവേശിച്ചത്. ചിലപ്പോഴൊക്കെ അത് വരണ്ട യാത്രയായിട്ട് മാറാറുണ്ട്. പക്ഷെ ഇത് ഈ യാത്രയായിട്ട് എന്ന് പറയുന്നത് വലിയ ഊഷ്മളമായ ഒരു യാത്രയപ്പാണ്, ഒരു പൊതു യാത്രയപ്പായാണ്. അത് സഹകരണ സംഘങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ഒരു പ്രദേശത്തിൻ്റെ ജനങ്ങളെയാകെ, ഒരുപക്ഷെ ഈ സഹകരണ സംഘത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ ജനങ്ങളെയും വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ ഈ സംഘത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കയറി ഇറങ്ങാറുണ്ട്, കുട്ടികളടക്കം. മറ്റ് സ്ഥാപനങ്ങളൊന്നും അങ്ങനെ കയറി ഇറങ്ങാറില്ല. അപ്പം നമ്മുടെ ഈ സംഘം എന്ന് പറയുന്നത്, ഈ സഹകരണ സംഘം എന്ന് പറയുമ്പോൾ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഉത്സവത്തിലും എല്ലാം പങ്കാളിയാണ്, വ്യത്യസ്ത രീതികളിൽ. അത് സംഘങ്ങളെ മാത്രം, സഹകരണ സംഘങ്ങളെ മാത്രം സംബന്ധിക്കുന്ന പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ്. മറ്റു ബാങ്കുകൾക്ക് അവകാശപ്പെടാവുന്ന ഒന്നല്ല. നമുക്കൊന്ന് ഓടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം നിറവേറ്റി പോകാമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ ആഫീസിലേക്ക് കയറി. അമ്മാടത്തെ ബാങ്ക് ഹൈടെക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശ്ശേരി അധ്യക്ഷനായിരുന്നു. ഏകദേശം 30 വർഷത്തിന് 4 മാസം കുറവേ ഉള്ളൂ. 30 വർഷം ജോലി ചെയ്തിട്ടാണ് നാളെ വൈകിട്ട് ഈ സ്ഥാപനത്തോട് ഔദ്യോഗികമായി ചുമതല ഒഴിഞ്ഞുകൊണ്ട്
റിട്ടയർ ചെയ്യുക. എല്ലാവർക്കും അറിയില്ല, നമ്മുടെ ഈ മേഖലയിൽ ക്ഷേത്രങ്ങളിലെ ജോലിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു എംബ്രാൻ ഫാമിലിയിൽ നിന്നുള്ള വ്യക്തിയാണ് സി എൻ ഉഷ. പൂജാതി കർമ്മങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ബഹുവിത്ത കുടുംബത്തിൽ നിന്നാണ് ഉഷ ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ളത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ, പാർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ്, തൃശൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോയ് ഫ്രാൻസിസ്, പി ആർ വർഗീസ്, അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത, സുഭാഷ് മാരാത്ത, പി വി സുബ്രഹ്മണ്യൻ, പി ബി ഷാജൻ, കെ വേണു, പഴയോർ അപ്പുക്കുട്ടൻ, എ പി രാമകൃഷ്ണൻ, സെക്രട്ടറി പി എസ് വനജാലക്ഷ്മി, അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ വിലാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ പുഴയോര മേഖലയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധ സമരത്തിനൊരുങ്ങി ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന് തുടക്കമിടാൻ ഒരുങ്ങുന്നത്. നാട്ടിക പഞ്ചായത്തിൽ ചേർക്കര കൃഷ്ണൻകുട്ടി റോഡ് പരിസരം ഉൾപ്പെടെ കിഴക്കൻ മേഖലയിൽ മാസങ്ങളായി കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മേഖലയിലെ നിരവധി പേർ ഒപ്പിട്ട നിവേദനം വാട്ടർ അതോറിറ്റി നാട്ടിക സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നേതാക്കൾ കൈമാറി. നേരത്തെയും ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പലതവണ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. കുടിവെള്ളക്ഷാമത്തിന് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നിവേദനം സമർപ്പിച്ച മണ്ഡലം സെക്രട്ടറി ലാൽ ഊണുങ്ങൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ എസ് സുധീർ, എൻ എസ് ഉണ്ണിമോൻ, പി കെ ബേബി, വിജയമോഹനൻ, ജഗന്നിവാസൻ എന്നിവർ പറഞ്ഞു. പ്രശ്നം അവർ ഗൗരവിക്കുകയോ ഒരു കാര്യമായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാട്ടിലുള്ള വാട്ടർ അതോറിറ്റി എഞ്ചിനീയർക്ക്, എക്സിക്യൂട്ടീവ് പ്രൊജക്ട് എഞ്ചിനീയർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദനം, ആ പ്രദേശത്തുള്ള ആൾക്കാർ നിവേദനം ഒപ്പിട്ട് കൊടുത്തത്. ഈ നാട്ടിക ചേർക്കര ഒരു കൃഷ്ണക്കുട്ടി റോഡുണ്ട്, അവിടെ മാസങ്ങളോളമായിട്ട് കുടിവെള്ളമില്ല. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടിക ബി ജെ പിക്കാർക്ക് ആവശ്യപ്പെടാനുള്ളത് ഏറ്റിട്ടുണ്ട്. ഏതായാലും ഇനി ഒരു സമരപരിപാടിയുമായിട്ട് ഇവിടെ വരാനുള്ളൊരു സാഹചര്യം അവരുണ്ടാക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്നുവെച്ചാൽ ഞങ്ങൾ അത്രയും നല്ല രീതിയിൽ സമരപരിപാടി ആസൂത്രണം ചെയ്തു. തളിക്കുളം പഞ്ചായത്തിലെ 4-5 വാർഡുകളിലെ മിനി കുടിവെള്ള പദ്ധതി പൂർത്തീകരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇനി ഡ്രോട്ടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന്റെ ഘട്ടമായാൽ നമുക്ക് SDRF ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും പങ്കെടുത്ത 2 യോഗങ്ങൾ ഇതിനകം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് നമ്മൾ നടത്തിയിട്ടുണ്ടായി. ഇത്തവണത്തെ വെയിലിൻ്റെ അവസ്ഥ കുറച്ച് കഠിനമാകും എന്നുള്ളതിൻ്റെ പ്രവചനങ്ങൾ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അപ്രഖ്യാപിതമായിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥയുടെ ഒരു ഇടമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ധാരണയും കുറ്റമല്ല. 2018 അതിഭീകരമായിട്ടുള്ള പ്രളയം നമ്മുടെ ജീവിതത്തിൻ്റെ സകല സ്വസ്ഥതകളെയും തകർത്തുകൊണ്ട് 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടാകുന്ന വിധത്തിൽ കേരളത്തിൻ്റെ തലയ്ക്കും മീതെ പേമാരി പോലെ പെയ്തിറങ്ങിയും പുഴ വഴിമാറി ഒഴുകിയും ഒഴുകി വരുന്ന വെള്ളത്തെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത സമുദ്രം തിരിച്ചടിച്ചുമൊക്കെ പ്രകൃതിയുടെ ഒരു പ്രത്യേക അവസ്ഥ സംജാതമായപ്പോൾ ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വിലപിക്കുകയും നമ്മൾ ആശങ്കപ്പെടുകയും ചെയ്തത് കേന്ദ്ര കാലാവസ്ഥ പ്രവചന വിഭാഗത്തിൻ്റെ മാത്രം പ്രവചനങ്ങളെ കേട്ടതുകൊണ്ടാണോ നമുക്ക് ഈ അപകടം ഉണ്ടായത് എന്ന് ചിലർ ആശങ്കയോടെയും ചിലർ ബോധപൂർവമായിട്ടുള്ള ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയും ഒക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് ചോദിച്ചു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PM അഹമ്മദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, വൈസ് പ്രസിഡന്റ് PK അനിത, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM മെഹബൂബ്, ബുഷറ അബ്ദുൽ നാസർ, MK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് ഇന്നസെന്റിന്റെ വീട് സന്ദർശിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥ് വ്യാഴാഴ്ച രാവിലെയാണ് ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡിലുള്ള ഇന്നസെന്റിന്റെ വസതിയിൽ സന്ദർശനം നടത്തിയത്.
ഇന്നസെന്റിന്റെ ചെറുമകൻ ജൂനിയർ ഇന്നസെന്റ ബൊക്കെ നൽകി രവീന്ദ്രനാഥിനെ സ്വീകരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുമായി ഏറെ നേരം സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ചാലക്കുടിയിൽ ഇത്തവണ വിജയം സുനിശ്ചിതമാണെന്നും ഇടതുപക്ഷ മനസ്സ് ചാലക്കുടിക്കുണ്ടെന്നും വർത്തമാനകാല രാഷ്ട്രീയവും കൂടി ചേരുമ്പോൾ ചാലക്കുടിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ മനസ്സ് ചാലക്കുടിക്കുന്നത് 3-4 തവണ ചരിത്രത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഇടതുപക്ഷ മനസ്സും അതുപോലെ തന്നെ വർത്തമാനകാല രാഷ്ട്രീയ പ്രസക്തിയും ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പുതിയതുണ്ടാകുന്നത്. ചരിത്രവും വർത്തമാനവും ചേർന്നിട്ടുള്ള ഒരു സാധ്യതയാണ്. മാഷക്കൂർ റൗണ്ട് ചാലക്കുടി ഒന്ന് ചുറ്റി കഴിഞ്ഞു. റൗണ്ട് പൂർണ്ണമായിട്ട് എന്താണ് ചാലക്കുടി മണ്ഡലങ്ങളിൽ. മുൻ എം പി ആയ ഇന്നസെന്റിന്റെ വീട്ടിലെ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ആവേശം വർദ്ധിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സി പി എം ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അരിമ്പൂർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് പാലിയേറ്റീവ് ദിനാചരണവും രോഗീബന്ധു സംഗമ യാത്രയും സംഘടിപ്പിച്ചു. 40 രോഗികൾക്കായി കൊച്ചിയിലേക്കാണ് വിനോദയാത്ര ഒരുക്കിയത്. ആടിയും പാടിയും ഒരു ദിവസം ഇവർ മതിമറന്ന് ആഘോഷിച്ചു. വീടിന്റെ 4 ചുവരുകൾ വിട്ട് പുറത്തേക്കുള്ള യാത്ര ഓരോരുത്തർക്കും മറക്കാനാവാത്ത നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. 45 മുതൽ 80 വയസ്സുവരെ പ്രായമുള്ള രോഗികളാണ് ഒരു ദിവസത്തെ യാത്രയിൽ ഭാഗമായത്. എല്ലാവരും അരിമ്പൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് പരിചരണം ലഭിക്കുന്നവർ. ഒരു വശം തളർന്നവർ, ക്യാൻസർ രോഗികൾ മുതൽ വീൽചെയറിൽ സഞ്ചരിക്കുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഇവരുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തർ വീതം യാത്രയിൽ അനുഗമിച്ചിരുന്നു. രാവിലെ അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന് ഡോക്ടർ ദീപക് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. രോഗികൾക്ക് ഉല്ലാസം പകരാനായി ബസ്സിൽ നഴ്സുമാരും മറ്റും ആവേശത്തിൽ നൃത്തവും പാട്ടും കൊണ്ട് ഉണർവേകി. നാടൻ പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും എല്ലാവരും കൊച്ചിയിലെത്തി. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരേ. അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ഓരോ വിനോദ കേന്ദ്രത്തിലെത്തുമ്പോഴും വീൽചെയറിൽ സഞ്ചരിക്കുന്നവരെ ബസ്സിൽ നിന്നിറക്കാനും കാഴ്ചകൾ കണ്ടു നടക്കാനും കൂടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും സഹായിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് ഒറ്റയ്ക്ക് പലരെയും താങ്ങിയെടുത്ത് വാഹനത്തിന് അകത്തും പുറത്തും എത്തിച്ചു. സജീഷിന്റെ പ്രവൃത്തി കണ്ട വിദേശികളും ഒരു കൈ സഹായത്തിനെത്തി. ഉച്ചയ്ക്ക് എല്ലാവർക്കും ഇലയിട്ട് നല്ലൊരു സദ്യയും ഒരുക്കിയിരുന്നു. ഭക്ഷണം വിളമ്പാനായി ഡോക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടറും അടക്കം ഓടി നടന്നു. കൊച്ചിയിലെ ഡച്ച് പാലസും മറ്റും കണ്ട ശേഷം സംഘം ഹൈക്കോർട്ട് ജംഗ്ഷനിലെ വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനു മുന്നിൽ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ശേഷം എല്ലാവരും ബോട്ടിൽ കയറി ബോട്ടിൽ അറബിക്കടലിലൂടെയുള്ള യാത്ര മതിമറന്ന് ആസ്വദിച്ചു. കപ്പലുകളും കടലിന്റെ മനോഹാരിതയും കണ്ട് അവർ മനം നിറച്ചു. പാട്ടുകൾ പാടി താളം പിടിച്ചു. തുടർന്ന് ചെറായി ബീച്ചിൽ വൈകുന്നേരം ചെലവഴിച്ചാണ് എല്ലാവരും തിരികെ വീട്ടിലെത്തിയത്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് സി ജി സജീഷ്, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സുജിത് ബംഗ്ലാവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ശങ്കർ, പാലിയേറ്റീവ് നഴ്സ് ബിജി, വാർഡ് അംഗങ്ങളായ ഷിമി ഗോപി, ജില്ലി വിൽസൺ, നീതു ഷിജു എന്നിവരുടെ നേതൃത്വത്തിൽ നഴ്സുമാർ, ആശാപ്രവർത്തകർ എന്നിവർ ചേർന്നാണ് യാത്രയിലുടനീളം രോഗികൾക്ക് പരിചരണം ഒരുക്കിയത്. എടമുട്ടം പാലപ്പെട്ടിയിൽ ദേശീയപാതയോരത്ത് അറവ് മാലിന്യം തള്ളുന്നത് പതിവായതോടെ ദുരിതത്തിലായി പ്രദേശവാസികളും വഴിയാത്രക്കാരും. പാലപ്പെട്ടി കിഴക്കേ വളവിന് പടിഞ്ഞാറ് ഭാഗത്താണ് ദേശീയപാത 66 ഇരുവശങ്ങളിലുമായി സാമൂഹിക വിരുദ്ധർ അറവ് മാലിന്യം തള്ളുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും മറ്റുമായാണ് കോഴി വേസ്റ്റ് ഉൾപ്പെടെയുള്ള അറവ് മാലിന്യവുമായി സാമൂഹ്യ വിരുദ്ധർ എത്തുന്നത്. ഇവ രാത്രിയുടെ മറവിലാണ് ദേശീയപാതയോരത്ത് തള്ളുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അറവ് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. അഴുകി പുഴുവരിക്കുന്ന അറവ് മാലിന്യത്തിൽ നിന്നുള്ള രൂക്ഷമായ ദുർഗന്ധം മൂലം ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്ത്രീകളടക്കമുള്ള കാൽനടയാത്രികരിൽ ചിലർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഛർദിയും അനുഭവപ്പെട്ടതായി പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ പാലപ്പെട്ടി ബീച്ച് റോഡിലെ ഇരുവശങ്ങളിലുമുള്ള പറമ്പുകളോട് ചേർന്നാണ് ഇത്തരത്തിൽ അറവ് മാലിന്യം പതിവായി തള്ളിയിരുന്നത്.
പരാതി ഉയർന്നതിനെ തുടർന്ന് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചതോടെ ഇവിടെ അറവ് മാലിന്യം തള്ളുന്നത് സാമൂഹ്യവിരുദ്ധർ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ദേശീയപാത 66 പാലപ്പെട്ടി വളവിന് സമീപം അറവ് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുന്നത്. അറവ് മാലിന്യം തള്ളുന്നത് തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. LDF തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്രിയാറിൽ LDFന്റെ വിളംബര ജാഥ. LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടികയിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ തൃപ്രയാറിൽ സമാപിച്ചു. LDF നേതാക്കളായ വിജയരാഘവൻ തട്ടുപറമ്പിൽ, KB ഹംസ, MR ദിനേശൻ, ബിജു കുയിലൻ പറമ്പിൽ, അനിലൻ കൊടപ്പുള്ളി, രജനി ബാബു, VV പ്രദീപ് എന്നിവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി. കുറുമ്പിലാവ് GLP സ്കൂൾ കെട്ടിടം നിർമ്മാണം ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി പദ്ധതി വിശദീകരണം നടത്തി. MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം പണിയുന്നത്. 112 വർഷം പഴക്കമുള്ള ചാഴു ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ LP സ്കൂളിന് പുതിയ കെട്ടിടമെന്ന ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. March 5 രാവിലെ 10 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ ചേർപ്പ് വ്യാപാര ഭവനിലാണ് ക്യാമ്പ് നടക്കുക. ഭക്ഷ്യവിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഉടമകളും ജീവനക്കാരും ഹെൽത്ത് കാർഡ് നിർബന്ധമായ സാഹചര്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാവുക. ഒരാൾക്ക് 400 രൂപയാണ് ഫീസ്. വിവരങ്ങൾക്ക് 8714-2439-81 എന്ന നമ്പറിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വിളിക്കാവുന്നതാണ്. തിരുവള്ളക്കാവ് പാറക്കോവിൽ പുത്തൻ വീട്ടിൽ ചന്ദ്രൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5760 രൂപ, പവന് 46080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് പൂത്തറയ്ക്കലിൽ ഫർണീച്ചർ നിർമ്മാണശാല കത്തിനശിച്ചു. മര ഉരുപ്പടികൾ, മരത്തടികൾ, 2 മോട്ടോറുകൾ, പ്ലെയിനിംഗ് മെഷീൻ, മറ്റു ഉപകരണങ്ങളും കത്തിനശിച്ചു. മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മാന്നാമംഗലത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. അമ്മാടം ALP സ്കൂളിൽ വിവിധ പദ്ധതികൾ സമർപ്പിച്ചു. പാർലം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മൈക്ക് സിസ്റ്റം, വൈറ്റ് ബോർഡ്, പ്രീ പ്രൈമറി കളിയുപകരണങ്ങൾ, പ്രീ പ്രൈമറി ആട്ടവും പാട്ടും എന്നിവയാണ് നടപ്പിലാക്കിയത്. തളിക്കുളം പഞ്ചായത്തിലെ 4-5 വാർഡുകളിലെ മിനി കുടിവെള്ള പദ്ധതി പൂർത്തീകരണം നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.